മഹാ ചുഴലിക്കാറ്റ് ലക്ഷദ്വീപ് തീരം കടന്നു, ഒമാനിലേക്ക് നീങ്ങുന്നു. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മഹാ ചുഴലിക്കാറ്റ് ലക്ഷദ്വീപ് തീരം കടന്ന് മധ്യകിഴക്കൻ അറബിക്കടലിലേക്ക് എത്തി. ചുഴലിക്കാറ്റ് ഒമാൻ തീരത്തേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. ലക്ഷദ്വീപിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമിനി ദ്വീപിൽ മഹാ വീശിയത് 83 കിലോമീറ്റർ വേഗത്തിലായിരുന്നു. മഹാ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതോടെ കേരളത്തിൽ 5 ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുന്നു. അടുത്ത 8 മണിക്കൂർ സംസ്ഥാനത്ത് കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. എറണാകുളം, ഇടുക്കി, മലപ്പുറം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് അലർട്ട്. കേരളത്തീരത്ത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 12 മണിക്കൂറിന് ശേഷമേ കാറ്റിന്റെ ശക്തി കുറയൂ. 3 ദിവസം മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരളതീരത്ത് ശനിയാഴ്ച വരെ മീൻപിടുത്തം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കൊച്ചി മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം. മഹാ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് അടുത്ത 48 മണിക്കൂർ നിർണായകമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മഹാ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. പൊന്നാനിയിൽ നിന്ന് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 150 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഫോർട്ട് കൊച്ചിയിൽ 15ലേറെ വള്ളങ്ങൾ തകർന്നു. നായരമ്പലത്ത് 250ലേറെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. കണ്ണൂർ തയ്യിൽ തീരപ്രദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നു. മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ നിന്ന് 6 പേരെ കാണാതായി. അഴുത്തലിയിൽ നിന്ന് പോയ തൌഫീഖ് എന്ന ബോട്ടിൽ നിന്ന് 2 പേരെയും വടകരയിൽ നിന്ന് പോയ മിലാൽ എന്ന ബോട്ടിൽ നിന്ന് 4 പേരെയുമാണ് കാണാതായത്. സിപിഐ സംഘം മഞ്ചിക്കണ്ടിയിലേക്ക്. അട്ടപ്പാടി ഉൾവനത്തിൽ മാവോയിസ്റ്റുകൾ ആയുധ പരിശീലനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലപ്പെട്ട മണിവാസകം, രമ, കാർത്തിക്, അരമിത് എന്നിവർ പരിശീലനം നടത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ഇവർക്കൊപ്പം 15 പേരെയും ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റുമുട്ടൽ നടന്നിടത്ത് നിന്ന് കണ്ടെത്തിയ ലാപ്ടോപ്പിലാണ് പരിശീലന ദൃശ്യങ്ങൾ. അതേസമയം സിപിഐ പ്രതിനിധി സംഘം നാളെ ഏറ്റുമുട്ടൽ നടന്ന മഞ്ചിക്കണ്ടി മേഖലയിലേക്ക്. അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലായിരിക്കും സന്ദർശനം. അതിനിടെ അട്ടപ്പാടിയിൽ നടന്ന മാവോയിസ്റ്റ് വെടിവയ്പിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. ഇൻക്വസ്റ്റിനിടെയുണ്ടായ വെടിവയ്പിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. പോലീസുകാരും മറ്റു ചിലരും നിലത്ത് കിടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. രണ്ടാം ദിവസം നടന്ന ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ദൃശ്യങ്ങളിൽ വെടിയൊച്ചയുടെ ശബ്ദവും കേൾക്കാം. അതേസമയം വെടിവയ്പ്പിൽ നിർണായക വിധിയുമായി പാലക്കാട് ജില്ലാ സെക്ഷൻ കോടതി. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കരുതെന്ന് ഉത്തരവ്. നവംബർ 4 വരെ മൃതദേഹങ്ങൾ സംസ്കരിക്കരുതെന്നാണ് ഉത്തരവ്. ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് നടപടി. നവംബർ 2 കേസ് വീണ്ടും പരിഗണിക്കും. പാകിസ്ഥാനെതിരെ കടുപ്പിച്ച്. കുൽഭൂഷൺ ജാദവ് കേസിൽ പാകിസ്ഥാനെതിരെ വീണ്ടും അന്താരാഷ്ട്ര നീതിന്യായ കോടതി. പാകിസ്ഥാൻ വിയന ഉടമ്പടി ലംഘിച്ചുവെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അധ്യക്ഷൻ അബ്ദുൽ ലഖ്വി യൂസഫ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലാണ് ഐസിജി അധ്യക്ഷൻ ഇക്കാര്യം അറിയിച്ചത്. വിയന്ന കരാറിലെ ആർട്ടിക്കൽ 36 പാകിസ്ഥാൻ ലംഘിച്ചുവെന്നാണ് ഐസിജിയുടെ വിലയിരുത്തൽ. കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിച്ച നടപടി പാകിസ്ഥാൻ പുനഃപരിശോധിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ആവശ്യപ്പെട്ടു. ചാരനെന്ന് ആരോപിച്ചാണ് ഇന്ത്യൻ പൌരനും മുൻ നാവികസേന ഉദ്യോഗസ്ഥനുമായി കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ തടവിലാക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. താഴ്വരയ്ക്ക് പുതിയ മുഖം. ജമ്മുകാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയ നടപടി ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ജമ്മുകാശ്മീർ നിയമസഭയോട് കൂടിയ കേന്ദ്രഭരണ പ്രദേശമാക്കുമ്പോൾ ലഡാക്ക് നിയമസഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാകും. ഇരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗവർണർമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിന വാർഷിക ദിനത്തിലാണ് ലഡാക്കും ജമ്മുകാശ്മീരും കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയ നടപടി പ്രാബല്യത്തിൽ വരുന്നത്. ഗുജറാത്ത് കേഡർ മുൻ ഐഎഎസ് ഉദ്യോഗസ്ഥനായ ജി സി മുർമു ജമ്മുകാശ്മീരിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേൽക്കുന്നത് മുൻ ത്രിപുര കേഡർ ഐഎഎസ് ഉദ്യോഗസ്ഥനായ ആർ കെ മാഥൂറാണ്. പ്രധാനപ്പെട്ട നേതാക്കളാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. രണ്ടാം മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ചേർന്ന ആദ്യ പാർലമെന്റ് യോഗത്തിലാണ് കേന്ദ്ര സർക്കാർ അനുച്ഛേദം 370 റദ്ദാക്കിയ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത്. കൗമുദി പ്രൈം സമാപിക്കുന്നു. നമസ്കാരം.